Hello, friends. Welcome to the video. We are going to talk about a watermelon pudding. Now, this video is a special video. We have all our weekly program. We have special items. We have a special pudding. I will show you the video. We have to cut the grass. ഇതിന്റെ ഉള്ളിലുള്ള ഈ വത്തക്കയുടെ കഷ്ണങ്ങളെല്ലാം ഇതിൽ നിന്നും കോരി മാറ്റി അല്ലെങ്കിൽ കട്ട് ചെയ്തു മാറ്റി ചെയ്യ. അതിന്റെ തോടാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഒരു പാത്രമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇതേപോലെ മാറ്റി വെച്ചു. അതിനേശം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഈ ഒരു വത്തക്ക എടുത്തതിനു ശേഷം അതിൽ നിന്നും കുരുകളെല്ലാം കളഞ്ഞതിനു ശേഷം നമ്മൾ മറ്റൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. അപ്പോൾ കുരുകളെല്ലാം ഇതേപോലെ ഇതിൽ നിന്നും ഒഴിവാക്കിയതിനു ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് നടിച്ചെടുക്കണം. വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു വത്തക്ക മാത്രം മതി. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ നമുക്ക് നടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അതേപോലെ മിക്സിയിലെ ജാറിൽ ഇട്ട് നടിച്ചെടുത്തു. അതിനുശേഷം ഇതേപോലെയുള്ള ഒരു കപ്പ് നമ്മൾ ഇതാ അളവെടുത്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് കപ്പ് ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത്. അരിപ്പ് ഉപയോഗിച്ചിട്ട് ജ്യൂസ് മാത്രം നമ്മൾ എടുക്കുക. അതിൻ്റെ വെള്ളം മാത്രം മതി കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ രണ്ട് കപ്പ് നമ്മൾ അതിലേക്ക് അളന്ന് വെച്ചു. ഇനി അടുത്തതായിട്ട് ഇതേപോലെ ഒരു ബൗൾ എടുത്തു. അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം, സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത അതേ അളവിൽ തന്നെ ഉള്ള പാത്രത്തിൽ ഒന്നര കപ്പ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് 10 ഗ്രാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഈ ഒരു അളവിലാണ് എടുക്കേണ്ടത് പച്ചവെള്ളം 1.5 കപ്പ്. അതുപോലെ തന്നെ വത്തക്കയുടെ ജ്യൂസ് 2 കപ്പ്. ഈ ഒരു അളവിനനുസരിച്ചാണ് കേട്ടോ, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളത്തിൽ ഒരു 10 മിനിറ്റോളം ഇട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാസ് അടുപ്പിലേക്ക് ചെല്ലാം. ആദ്യം തന്നെ നമ്മൾ ഇതേപോലെയുള്ള ഒരു പാൻ വെച്ച് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് വത്തക്ക ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ രണ്ടടുപ്പുകൾ ഒരേ സമയം ഉപയോഗിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരട്ടോ. അപ്പോൾ എന്തായാലും വത്തക്ക ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ തീ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇത് മറ്റേ രണ്ടാമത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാൻ എടുത്തു. നമ്മൾ ചൈന ഗ്രാസ് എടുത്തിരുന്നു, വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അത് വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ചെടുത്തതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ എടുക്കുക. എന്തിനേശം ഇതൊക്കെ ഒന്ന് ഉരുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൈന ഗ്ലാസ് ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ രണ്ടാമത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിരുന്ന നമ്മുടെ വത്തക്ക ജ്യൂസ് തിളച്ചിങ്ങനെ വരുന്നുണ്ടാവും. ഏകദേശം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്, ജസ്റ്റ് തിളച്ചിങ്ങനെ വരുന്നുണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദാ ചൈന ഗ്ലാസ് നന്നായിട്ട് ഇതേപോലെ ഉരുകിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വത്തക്ക ജ്യൂസ് എടുക്കാം. രണ്ടും ചൂടോട് കൂടി തന്നെ നിൽക്കണം, അതാണ് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഒരേ സമയം ചെയ്യണമെന്ന് പറയാൻ കാരണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചൈന ഗ്ലാസ് ചേർത്ത് കൊടുത്തു. ഇനി 1 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം മാറ്റി വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഈ വത്തക്കയുടെ തോട് ഈ ഒരു മോൾഡായിട്ട് ഉപയോഗിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഈ ഒരു ചൈന ഗ്രാസും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കുന്ന നമ്മുടെ പുഡിങ്ങിൻ്റെ എല്ലാ മിക്സിങ്ങും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക. ഇത് ഫ്രീസറിൽ വെക്കണം, ഫ്രീസറിലല്ല സോറി ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത്. അപ്പം അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അത് ചെരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പാത്രത്തിൽ വെച്ചു. അതിനുശേഷം ഇതാ ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തു നോക്കുമ്പോൾ കറക്റ്റ് പുഡിങ് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടോ നല്ല മിക്സിങ് ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് പാർട്ടി പരിപാടി പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാം. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മോൾഡും കാര്യങ്ങളൊന്നും വേണ്ട. അല്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. വത്തക്കയുടെ രീതിയിൽ ഇത് സാധാരണ വത്തക്കയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരുന്നത്. എന്തായാലും നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, വത്തക്കയുടെ അതേപോലെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി മോഡൽ പുഡിങ് റെഡി ആയി കഴിഞ്ഞു. ഇതാ കട്ട് ചെയ്ത് പോകണ്ടോ, ഇതേപോലെ നിൽക്കുന്നു. കട്ട് ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ കട്ട് ചെയ്താൽ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് അവിടെ നിൽക്കും എന്ന് തോന്നുന്നില്ല കേട്ടോ. എന്നാലും സംഭവം ഇതാണ്, നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഒരു പരിപാടിക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതേപോലെ കട്ട് ചെയ്യാതെ തന്നെ അതിലേക്ക് സ്പൂൺ വെച്ച് കൊടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ് സംഭവം, നല്ല കിടിലനാണ്, നല്ല അടിപൊളി ഒറിജിനൽ വത്തക്ക പോലെ തന്നെ നിൽക്കുന്നുണ്ട്. സംഭവം വെറൈറ്റി ആയിരിക്കും. നിങ്ങളിതിനു മുമ്പ് ഇതേപോലെയുള്ള വീഡിയോ കണ്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിർബന്ധമായിട്ടും താഴെ കമൻറ്റിലായിട്ട് അറിയിക്കുക. നമ്മുടെ വീട്ടിലൊക്കെ വലിയ വലിയ പ്രോഗ്രാമോ അത് ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് വെക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മോൾഡും കാര്യങ്ങളൊന്നും തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഞാനത് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഇന്നിവിടെ നോമ്പാണ്, അതാണ് കാരണം കേട്ടോ. അല്ലാതെ ഒന്നുമല്ല, ഒന്നും വിചാരിക്കരുത്. പറഞ്ഞിരിക്കുന്ന അളവ് അതേപോലെ തന്നെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫ്രീസറിൽ വെക്കരുത്, താഴെ ഫ്രിഡ്ജിൽ മാത്രം വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാസ്റ്റർ പീസ് വ്ലോഗ് എന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കുക. അതിനായിട്ട് എല്ലാ വീഡിയോക്കും കമൻറ്റ് ചെയ്യുക. 1 മില്യൺ ആകുമ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ട് നമ്മൾ ആ റെഫ്രിജറേറ്റർ നിങ്ങളുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് തരുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.